വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഡി ഡി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അധ്യാപക ധർണ കയർഫെഡ് ചെയർമാനും മുൻ എം എൽ എയുമായ ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. വികലമായ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, പി എഫ് ആർ ഡി എ നിയമം പിൻവലിച്ച് നിർവചിക്കപ്പെട്ട പെൻഷൻ ഉറപ്പാക്കുക, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാതിരിക്കുക, ഡി എ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ അനുവദിക്കുക, അക്കാദമിക കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക, ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക, ഉച്ചഭക്ഷണത്തുക വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത് നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമരം കയർഫെഡ് ചെയർമാനും മുൻ എം എൽ എയുമായ ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയാകുമ്പോൾ അതുവരെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന വാങ്ങിക്കുളത്തിന്റെ ഉയരം 2.5 മീറ്ററായിരുന്നു. അധ്യാപകർ ഓർത്തിരിക്കണം, ചരിത്രമായിരുന്നു 2.5 മീറ്റർ. പനിയോരയുടെ അച്ഛൻ കെട്ടി നാരായണൻ ആശാൻ എഴുതി കൊടുക്കും. ഹരിശിരിയുടെ പഠിത്തം പിന്നെ കുട്ടിയെ നോക്കിക്കോണം. അമ്മയ്ക്ക് പാടത്ത് പോകണം, അമ്മയ്ക്ക് ടയർ ഫാക്ടറി പോകണം, അമ്മയ്ക്ക് കശുവണ്ടി ഫാക്ടറി പോകണം. ഇളയ കുഞ്ഞിനെ നോക്കാൻ വിധിക്കപ്പെട്ടവർ അതായിരുന്നു കേരളത്തിന്റെ സാഹചര്യത്തിൽ. അവിടെയായിരുന്നു കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന ജോസഫ് മുണ്ടശ്ശേരി ആദ്യമായി അക്ഷരം പഠിക്കാൻ ഒരു നിയമം കൊണ്ടുവന്നതിനെ പ്രാഥമിക വിദ്യാഭ്യാസം സംഘടിപ്പിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കെ എൻ മധുകുമാർ അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി ബി സജീവ് സ്വാഗതം പറഞ്ഞു. വി കെ ആദർശ് കുമാർ, കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി കെ ഹരികുമാർ, ടി ആർ മഹേഷ്, എസ് സബിത, സംസ്ഥാന സമിതി അംഗങ്ങളായ ആർ ബി ശൈലേഷ് കുമാർ, എം എസ് ഷിബു, ജെ ശശികല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.